എന്റെ പേര് ഏഞ്ചൽ ബൈജു. ഞാൻ മുട്ടിച്ചിറ സെന്റ് ആഗ്നസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മാന്യ സാറിന് നമസ്കാരം. ആദരണീയരായിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കോവിഡ് കാലം മലയാളിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചാണ്. തീവ്രമായ പോരാട്ടത്തിന്റെ നാളുകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്നൊരു ചെറിയ വൈറസ് ലോകമൊട്ടാകെ വ്യാപിച്ച് ലോകത്തെ വലിയ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ കാലം മലയാളികളായ നമ്മിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തി. കൊറോണ കാലത്ത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തത്വം നമ്മുടെയോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെയോ നിയന്ത്രണത്തിലല്ല ഈ പ്രപഞ്ചം, മറിച്ച് നാമെല്ലാം പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ്. നമ്മുടെ ആർഭാടത്തോടും ആർവത്തോടും കൂടിയിരുന്ന പുതു പരിപാടികളും ഫംഗ്ഷനുകളും കുറഞ്ഞതോടെ ഡ്രസ് ആഭരണം തുടങ്ങിയവയോടുള്ള മലയാളികളായ നമ്മുടെ കാമം ഇന്ന് പാടെ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ അനുദിന ജീവിതത്തിൽ നമ്മൾ നടത്തിയിരുന്ന എല്ലാ ആർഭാടങ്ങളും ഇന്ന് പഴമൊഴിയായി പറയുന്നതിൽ മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. കർഷകരായ നമ്മൾ, കൃഷി ചെയ്യാൻ മടി കാണിക്കുന്ന നമ്മൾ ഈ ലോക്ഡൌൺ കാലത്ത് കൃഷി ചെയ്ത് അധ്വാനിക്കുവാനും തുടങ്ങിയിരിക്കുകയാണ്. സമ്പർദ്ദം മാത്രം നൽകുന്ന മത്സര ബുദ്ധിയുള്ള ജോലിയുടെ ഭാരങ്ങൾ ഉപേക്ഷിച്ച് ലക്ഷത്തോളം മനുഷ്യർ കേരളത്തിന്റെ സ്വന്തം തൊഴിലായ കൃഷിയിൽ ഇന്ന് ഏർപ്പെട്ടിരിക്കുകയാണ്. ലോക്ഡൌൺ കാലത്ത് വാഹനങ്ങളിൽ നിയന്ത്രണം വന്നതോടെ അവ അധികം നിരത്തിലിറങ്ങാത്തതിനാൽ വായു മലിനീകരണം ഇല്ലാതായിരിക്കുന്നു. ധാരാളം ശുദ്ധവായു പ്രപഞ്ചത്തിലുണ്ടായി. മനുഷ്യന്റെ അക്രമങ്ങളിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുകയായിരുന്നു പ്രപഞ്ചത്തിന് ഈ കാലഘട്ടത്തിൽ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ചെറിയ വൈറസ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയിൽ ഇടിവ് സംഭവിച്ചു. വ്യാപാര വ്യവസായ മേഖലയിൽ തൊഴിലുണ്ടായിരുന്നവർക്ക് വലിയ സാമ്പത്തിക ക്ലേശമുണ്ടായി. ധനികനും ദരിദ്രനും പ്രതിസന്ധിയിലായി. വിദ്യാഭ്യാസ രംഗത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയായി. ക്ലാസുകളിൽ കൂടിയിരുന്നും ഉല്ലസിച്ചും പഠിച്ചിരുന്ന കാലത്തു നിന്നും ഏകാന്തമായ ഓൺലൈൻ ക്ലാസുകളുടെ കാലമായി മാറിയിരിക്കുകയാണ്. സഹവർത്തിത പഠനത്തിലൂടെ കുട്ടികൾക്ക് ലഭിച്ച മൂല്യബോധവും പങ്കുവെക്കുന്ന മനോഭാവവും ലഭിക്കുന്ന അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട മൃഗശാലയിലെ മൃഗങ്ങളുടെ അവസ്ഥ നാം ഇത് തിരിച്ചറിഞ്ഞു. സ്വയം കൂട്ടിലടയ്ക്കേണ്ട അവസ്ഥയായി ഈ കാലത്ത് നമുക്ക്. ജയിൽ ജീവിതത്തിന്റെ ഒരു ചെറിയ പാഠം നാം തിരിച്ചറിഞ്ഞു. തടവുകാരെ ഓർക്കുവാനും ഈ കൊറോണ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ കോവിഡ് കാലം മലയാളികളായ നമ്മിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തുകയും പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ വൈറസിന്റെ ആധിപത്യം അവസാനിപ്പിക്കുവാനും അതിനെ തകർക്കുവാനും മനുഷ്യന് ഇതുവരെ സാധിച്ചില്ല. ഊർജ്ജസ്വലമായ പരിശ്രമത്തോടെ ഈ മഹാമാരിയെ തകർത്ത് നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.